യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ എന്താവശ്യപ്പെട്ടാലും അവരത് എങ്ങനെ സാധിപ്പിച്ചു തരുമായിരുന്നു. എന്നാലിപ്പോ എന്റെ കുഞ്ഞിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോ ഇന്ദ്രേട്ടൻ അതിന് സമയം കണ്ടെത്താതെ ഭാര്യയുടെ അനിയത്തിയുടെ വളകാപ്പിന് പോയേ പറ്റൂന്നാ പറയുന്നത്. എന്താ ഇന്ദ്രേട്ടന് പറ്റിയേ? എല്ലാത്തിനും കാരണം അവളാ മോളെ, വേറെ ആരുമല്ല. അവൾ ഒറ്റ ഒരുത്തിയാ ഇന്ദ്രനെയും സത്യനെയും നമുക്കെതിരെ തിരിക്കുന്നത്. അതെങ്ങനെയമ്മേ? വേറൊരാള് വിചാരിച്ച അവരുടെ മനസ്സില് അമ്മയോടും അനിയത്തിയോടുള്ള സ്നേഹം എങ്ങനെ കുറഞ്ഞു പോകുന്നത്? അതെ, അവള് കൈവശം കൊടുത്തു കാണും മോളെ. ഏത് ബന്ധവും കൈവശം കൊടുത്ത് ഇല്ലാതാക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഇന്ദ്രേട്ടനും സത്യേട്ടനും നമ്മളെ പൂർണ്ണമായി അകറ്റി നിർത്തുമെന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെ സംഭവിച്ചാ നമ്മൾ എങ്ങനെ ജീവിക്കുമേ? എന്റെ ഏട്ടന്മാർ എന്നെ കൈവിട്ട ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമേ? നീ എന്തിനാ മോളെ സങ്കടപ്പെടുന്നേ? ഈ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ നിന്റെ കുഞ്ഞിനും നിനക്കും ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവും വരില്ല. നിന്നെ ചവിട്ടി താഴ്ത്താൻ ഈ അമ്മ ആരെ സമ്മതിക്കില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരുടെ കൈവശവും നമുക്ക് കേൾക്കില്ല. ഓ, അവളുടെ അഹങ്കാരം കണ്ടോ? നീ കരയുന്ന കണ്ടിട്ട് ഒരു വാക്കെങ്കിലും അവള് ചോദിച്ചോ? എന്ത് ചോദിക്കാനാ അമ്മേ? മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. സോനെ മോളെ, ഇനി പാല് കുടിച്ചിട്ടിരുന്ന ആലോചിക്ക്. അയ്യോ, ശബരേട്ടൻ പോയി പാല് കച്ചി കൊണ്ടുവന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പോയി എടുക്കാന്ന് വിചാരിച്ചിരുന്നതാ. ഞാൻ നോക്കിയപ്പോ നീ വലിയ ചിന്തയിലാണ്. വളകാപ്പല്ലേ, അതിന്റെ ടെൻഷൻ ആയിട്ടുള്ള ആലോചനയായിരിക്കും ശല്യം ചെയ്യണ്ട എന്ന് കരുതി. ഞാൻ തന്നെ പോയി കുങ്കുമ പൂവിട്ട് പാലും തിളപ്പിച്ച് ഇങ്ങു കൊണ്ടുവന്നു. ദാ കുടിക്ക്. കഴിഞ്ഞു പോയിട്ട് നീ വേഗം തിരിച്ചു വരണം കേട്ടോ. അതെങ്ങനെയാ വളകാപ്പ്? എന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങാ, അല്ലാതെ പ്രസവമല്ല. അതിന് ഇനിയും രണ്ട് മൂന്ന് മാസം കൂടി എടുക്കും. അങ്ങനെ പ്രസവം കഴിഞ്ഞ് മൂന്നാല് മാസത്തെ റെസ്റ്റ് കൂടി കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നാലും രണ്ട് ആറു മാസം ഞാൻ എങ്ങനെ നിന്നെ കാണാതിരിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാനും രഘുവേട്ടന്റെ വീട്ടിൽ വന്ന് സെറ്റ് ആവാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. അയ്യേ, എന്നിട്ട് വേണം നാട്ടുകാര് കളിയാക്കാൻ. പിന്നെന്ത്? അതൊക്കെ തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നെ. ശബരേട്ടനെ കാണാതെ എനിക്കും ഒരുപാട് നാളൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യുന്നു പറ? പ്രസവം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് നോക്കാം. അത് നല്ല കാര്യ. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി നോക്കാം, അല്ലാതെ ശരിയാവില്ല. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കും
ഉറങ്ങില്ലാ അമ്പിളി? ഇല്ല. ആന്താ ഉറക്കം വന്നില്ല? എന്തൂറ്റി, എന്തെങ്കിലും വയ്യായി കണ്ടോ? അതല്ല രഘുവേട്ടാ, മനസ്സിനൊരു സമാധാനമില്ല. അതെന്താ, നീ ചീരുവിന്റെ കാര്യം ഓർത്തിട്ട് കടന്നാണോ? അത് മാത്രമല്ല, പിന്നെ മഞ്ചാടിയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷൻ. മഞ്ചാടിയോ? അവൾക്ക് എന്തൂറ്റി? അവളിന്ന് കോളേജ് വിട്ട് വന്നത് ഏത് സമയത്താന്ന് രഘുവേട്ടൻ കണ്ടില്ലേ? അതിന്റെ കാരണം അവൾ പറഞ്ഞില്ല അമ്പിളി. രഘുവേട്ടനത് വിശ്വസിച്ചോ? പിന്നെ വിശ്വസിക്കാതെ. എടി, നമ്മുടെ കൊച്ചല്ലേ അവള്, നമ്മളോട് അവള് നുണ പറയോ? നമ്മുടെ സ്വന്തം ആയതുകൊണ്ടും നമുക്ക് അവളോട് സ്നേഹമുള്ളത് കൊണ്ടും അവളൊരിക്കലും നമ്മളോട് നുണ പറയില്ലെന്ന് നമ്മൾ കരുതും. പക്ഷെ അവളുടെ പ്രായം അവളെ കൊണ്ട് ചിലപ്പോ നുണ പറയിപ്പിക്കും. പിന്നെ മറ്റുവല്ലവരുടെയും സ്വാധീനത്തിൽ നുണ പറഞ്ഞാലോ? നീ എന്താ അമ്പിളി പറഞ്ഞു വരുന്നത്? മനുഷ്യന് ടെൻഷനാക്കാത്ത കാര്യം എന്താ? തെളിച്ചു പറ. എനിക്കെന്തോ ഇന്ന് മഞ്ചാടി പറഞ്ഞത് അത്ര വിശ്വാസമായിട്ടില്ല. നീ എന്നെ ഓരോന്ന് പറയുന്ന പോലെ മഞ്ചാടിയും പറയാൻ തുടങ്ങിയോ? അമ്മാവന് പോലും അവള് പറയുന്ന വിശ്വാസോ എനിക്കും അവള് വിശ്വാസോ? മഞ്ചാടി ഒരിക്കലും തെറ്റായ വഴിക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എനിക്കും ഉണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലോ, അതാ എന്റെ പേടി. അങ്ങനെ തോന്നാനുള്ള എന്റെ കാരണോ ഞാൻ ചോദിച്ചേ? അത് നമ്മുടെ പ്രമീള ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഗോകുലും മഞ്ചാടിയും ഇപ്പൊ നല്ല സുഹൃത്തുക്കളാ. സുഹൃത്തുക്കളോ? അതെ, അവര് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. ഒരു ദിവസം വഴിയിലൂടെ അവര് സംസാരിച്ചു വരുന്നത് ഞാൻ കണ്ടല്ലേ. അവരെ ഒരുമിച്ച് കണ്ട കാര്യം വീട്ടിലാരോടും പറയരുതെന്ന് അവളെന്നോട് പറയുകയും ചെയ്തു. ഗോകുലിന്റെ കാര്യം കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ടെൻഷനാ. അവൾ അവനോട് സംസാരിച്ച കാര്യം വേറെ ആരും അറിയണ്ടെന്ന് പ്രമീള ചേച്ചിയോട് അവൾ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? ഇനി അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കോ? എനിക്ക് നീ പറഞ്ഞത് കേട്ടപ്പോ പേടി എന്താന്ന് വെച്ചാ, അവനൊരു വല്ലാത്ത സ്വഭാവം. മഞ്ചാടി അവൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല. അത് തന്നെ എന്റെ ടെൻഷൻ. തൽക്കാലം നീ കാര്യം ആരോടും പറയണ്ട, നമുക്കിത് നയത്തിലും മഞ്ചാടിയോട് തന്നെ ചോദിച്ചു നോക്കാം. പക്ഷെ വളകാപ്പ് കഴിയുന്നവരെ നീ ഒന്ന് ക്ഷമിക്കണം. പിന്നെ അമ്മാവനോട് അറിയാതെ പോലും ഈ കാര്യം പറഞ്ഞു പോരുത്. ഇല്ല, നമുക്ക് മഞ്ചാടിയുടെ തന്നെ എല്ലാം പതിയെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ പറയും. നീ കിടക്കാൻ നോക്ക്. അനു, എന്തേട്ടാ? എന്റെ പേഴ്സ് എടുത്തില്ല. ആ ബെഡിനടിയിൽ ഉണ്ടാവും, ഒന്ന് എടുത്തേ. ആ എടുക്കാം. സത്യം, നീ ഓഫീസിലേക്കല്ലേ പോന്നെ? ആ അതെ ഏട്ടാ, ഇന്നലെ നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചേ. ഏട്ടന് പോവാൻ ടൈം ആവുമ്പോ കണ്ണനെ ഏൽപ്പിച്ചറിയിക്കോ, താമസിയാതെ ഞാൻ അവിടെ എത്തിക്കോളാം. ആ സോനി, നീ ഒരു 9 മണിയാകുമ്പോ കുഞ്ഞുമായിട്ട് റെഡിയായി നിന്നോ, ഞാൻ അപ്പോഴേക്ക് എത്തും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടടാ, ഒരുത്തരും എന്റെ മോക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട.